ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ വർഷം ഇത് ഫോക്കസ് ഏരിയയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വേഗം തന്നെ പോകാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 8x³ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ x³ ആണ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ജി ഓഫ് എക്സ് ആണ്, ജി കോമ്പോസിഷൻ എഫ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിക്കൊള്ളണം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ ഈ ഒ എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാക്കി കൊടുക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് നോക്കുക. എഫ് ഓഫ് എക്സ് എന്താണ് തന്നിരിക്കുന്നത്? 8x³ ആണ്. അപ്പോൾ നമ്മൾ ജി ഓഫ് 8x³ എന്നിട്ട് കൊടുക്കുക. ഓക്കെ, ജി ഓഫ് 8x³. ഇനി നമ്മൾ ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിലേക്ക് നോക്കുക. ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അത് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ √1/3 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ജിയിൽ എക്സ് എന്നിട്ട് കൊടുത്താൽ √1/3 എന്ന് വരും. കെ എന്നിട്ട് കൊടുത്താൽ √1/3 എന്ന് വരും. ഇസഡ് എന്നിട്ട് കൊടുത്താൽ √1/3 എന്ന് വരും. 3 എന്നിട്ട് കൊടുത്താൽ √3/3 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്? 8x³ എന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്തായിരിക്കും പുറത്തേക്ക് വരിക? 8x³ 1/3 അല്ലേ? 8x³ 1/3. അപ്പോൾ ഒരു സംഭവം ദ ഹോൾ റേസ്റ്റ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എന്നാണ് അർത്ഥം. 1/2 വന്നാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്നും 1/3 വന്നാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8x³. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 8 എന്താണ്? 2 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് x³ എന്താണ്? x ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിന് ആൻസർ എന്ത് കിട്ടി? 2x. അതുപോലെ തന്നെയാണ് നമ്മൾ എഫ് കോമ്പോസിഷൻ ജിയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് എഴുതുക. അതിന് പകരം നമ്മൾ ഒയ്ക്ക് പകരം ബ്രാക്കറ്റ് എന്നിട്ട് കൊടുക്കുക. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതുക. പിന്നെ നമ്മുടെ ക്വസ്റ്റിനിൽ ജി ഓഫ് എക്സ് എന്താണ് തന്നിരിക്കുന്നത്? √1/3. അപ്പോൾ എഫ് ഓഫ് √1/3. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വാല്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ക്യൂബ് എടുത്തിട്ട് 8 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ എ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 8a³ എന്ന് കിട്ടും. ഇസഡ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 8z³ എന്ന് കിട്ടും. 1 ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 8x³ എന്ന് കിട്ടും. 3 ആണെങ്കിൽ 8x³ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എന്താ ഇട്ട് കൊടുത്തത്? √1/3 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 8x³ 1/3 ദ ഹോൾ ക്യൂബ് എന്നാണ് കിട്ടുക. അപ്പോൾ √1/3 ദ ഹോൾ ക്യൂബ്, ഈ 1/3 ഈ 3 കൂടി ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടും? 8x എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും ഇവാലുവേറ്റ് ചെയ്തു, ജി കോമ്പോസിഷൻ എഫ് ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് എന്ന് കഴിഞ്ഞാൽ ഓ മാറ്റിയിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ്. പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരും വിട്ടുകളയരുത്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റിനായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.